ഹായ്, ഐ ആം റോജിസ് ജോസ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ആൽഫ അക്കാഡമി ആൻഡ് ജീനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ആലപ്പുഴ. 2024 മിലിറ്ററി നേഴ്സിംഗ് സർവീസ് ഓഫീസർ ഡെസിഗ്നേഷനിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ, നമുക്കറിയാം മിലിറ്ററിയിൽ ഒരു BSc നേഴ്സിംഗ് ഓഫീസർ ഡെസിഗ്നേഷനിൽ നിന്ന് ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു കരിയർ ഓപ്ഷനാണ്. ഒരു നേഴ്സിങ്ങിനെ അല്ലെ മെഡിക്കൽ സെക്ടറിനെ പാഷനേറ്റ് ആയിട്ട് കാണുന്ന വിദ്യാർത്ഥിയുടെ ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് മിലിറ്ററിയിലെ നേഴ്സിംഗ് ഓഫീസർ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. അതിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും നീറ്റ് എക്സാമിനേഷൻ 2024 എഴുതി എലിജിബിലിറ്റി നേടിയ വിദ്യാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ മെഡിക്കൽ സെക്ടറിലെ ഒരു BSc നേഴ്സിംഗ് മിലിറ്ററി ക്യാമ്പസിലൂടെ പഠിച്ച് ഒരു മികച്ച ഡെസിഗ്നേഷൻ നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് joinindianarmy.nic.in എന്ന വെബ്സൈറ്റിലൂടെ നീറ്റ് എക്സാമിനേഷന് 2024 നീറ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നാം ഈ വെബ്സൈറ്റിലൂടെ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. നാം ഇപ്പോഴേ അത് ചെയ്യേണ്ട കാര്യമില്ല. ഓർത്തിരിക്കുക, നീറ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നാം ഈ കാര്യം മറക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ഒരു കലണ്ടറിൽ ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. മിലിറ്ററി ക്യാമ്പസിൽ പഠിക്കുകയും അവിടെ ഒരു വെറുതെ BSc നേഴ്സ് എന്നൊരു ഡെസിഗ്നേഷൻ അല്ല ലഭിക്കുന്നത്, ആ മിലിറ്ററിയിലെ ഒരു ഓഫീസർ ഡെസിഗ്നേഷനിലേക്കാണ് ആ കാൻഡിഡേറ്റ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു വിദ്യാർത്ഥി ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി സ്ട്രീം എടുത്ത് +2 കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. 50% എബോവ് മാർക്കോടുകൂടി പാസ്സായിരിക്കണം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. നീറ്റിൽ എലിജിബിലിറ്റി നേടുകയും വേണം. നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് നോക്കിയല്ല അഡ്മിഷൻ, അത് +2 50% എബോവ് ആണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. നീറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് എലിജിബിലിറ്റി. അപ്ലൈ ചെയ്യാൻ ഇത്രയും എലിജിബിലിറ്റി നമുക്ക് മതിയാവും. ഇതുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. ആ അപ്ലൈ ചെയ്തതിൽ നിന്നും മെറിറ്റ് നോക്കി അതിനുശേഷമുള്ള മെഡിക്കൽ ചെക്കപ്പുകൾ നോക്കിയിട്ടാണ് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി ഇതിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് ഗേൾസിന് മാത്രമാണ് എൻട്രി ഉള്ളത്. ടോട്ടലുള്ളത് 220 സീറ്റുകളാണ്. AFMC ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൻ്റെ വിവിധ ക്യാമ്പസുകൾ, പൂനെ ഉൾപ്പെടെയുള്ള വിവിധ 4-5 ക്യാമ്പസുകളിലൂടെയാണ് ഈ BSc നേഴ്സിംഗ് കോഴ്സിന് നമുക്ക് പഠിക്കാനുള്ള പ്ലേസ്മെൻറ്റുകൾ ലഭിക്കുന്നത്. ഇതിലേക്ക് നാം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഏജ് ഇൻ ബിറ്റ്വീൻ നോക്കുക. 1999 October 1st 2007 September 30th ഇൻ ബിറ്റ്വീൻ ജനിച്ചവരായിരിക്കണം അപ്ലൈ ചെയ്യാൻ പറ്റുക. ഈ ഇയറിനുള്ളിൽ, ഈ ഇൻ ബിറ്റ്വീൻ ഇയറിനുള്ളിൽ ജനിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം. +2 ജയിച്ചിട്ടുണ്ടാവണം. 50% എബോവ് മാർക്കോടുകൂടി 2024 നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ജോയിൻ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ ഇന്ത്യയിലുള്ള 220 സീറ്റുകളിൽ ഗേൾസിന് മാത്രം പഠിക്കാൻ പറ്റുന്ന സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ നേടാനും ആ 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ഒരു മിലിറ്ററിയിലെ ഓഫീസർ ഡെസിഗ്നേഷനിൽ നേഴ്സിംഗ് ഡ്യൂട്ടിയിലൂടെ ചെയ്ത് അവർക്ക് നല്ല ഒരു കരിയറിലേക്ക്, മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും നല്ലൊരു കരിയറിലേക്ക് എത്തിച്ചേരാനും ഈ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ നാം പഠിക്കേണ്ടത് സയൻസ് സ്ട്രീമാണ്. 11th 12th അവിടെ നാം പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്കാണ് NCERT എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഏത് സ്ട്രീം എടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു മെഡിക്കൽ ടാർഗറ്റ് ചെയ്യുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത് പഠിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച് +2 നല്ല മാർക്കോടുകൂടി മെഡിക്കൽ സെക്ടറിലേക്ക് എത്താനായി നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സപ്പോർട്ടും ആൽഫ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൽഫയുടെ റിപ്പീറ്റർ ബാച്ചിലൂടെയോ ലോങ് ടൈം കോച്ചിങ്ങിലൂടെയോ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലൂടെയൊക്കെ പഠിച്ച് നിങ്ങൾക്ക് ഇതേപോലുള്ള പരീക്ഷകൾ, നീറ്റ് എക്സാമിനേഷനൊക്കെ ഏറ്റവും നല്ല റാങ്കുകളിലേക്ക് എത്താം. അവിടെ ഒരു പേഴ്സണൽ അറ്റൻഷനോടെ പഠിപ്പിക്കുന്ന സിസ്റ്റമാണ് ആൽഫയ്ക്കിടെ. വിവിധ ബ്രാഞ്ചുകളൊന്നുമില്ല. ആലപ്പുഴയിലെ സിംഗിൾ സെൻറ്ററിൽ നിന്നാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. ഇനി ഇതിനോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ആൽഫ അക്കാഡമി കൂടെയുണ്ട്. പുതിയൊരു കോഴ്സും പുതിയൊരു ന്യൂസുമായി നമുക്ക് വീണ്ടും കാണാം. ബെസ്റ്റ് വിഷസ്.